നമസ്കാരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ ഒരേ കുടുംബത്തിലെ പേർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ അഞ്ചിന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ജോളി ജോസഫിനെ ആരും മറന്നു കാണില്ല കേരളം ആകെ ചർച്ച ചെയ്ത കൊലപാതക പരമ്പരയിൽ വില്ലൻ സൈനേഡായിരുന്നു അതുപോലെ തന്നെയുള്ള ദുരൂഹ മരണങ്ങളാണ് വയനാട് ജില്ലയിലെ പനമരം പഞ്ചായത്തിലെ കൊളത്തറ കോളനിയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഇവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് പേരാണ് അതും ഒരേ കുടുംബത്തിൽപ്പെട്ടവർ ഇതിൽ ഒടുവിലത്തെ ആളാണ് വ്യാഴാഴ്ച രാത്രി സുനിത സുനിത അടക്കം ഒരു മാസത്തിനിടെ നടന്നത് രണ്ട് മരണങ്ങളാണ് കോളനിയിൽ ഇരുന്നൂറിലധികം വീടുകൾ ഉണ്ടെങ്കിലും സുനിതയുടെ അമ്മ കോച്ചി അടക്കമുള്ളവരുടെ വീട് ഒറ്റപ്പെട്ട സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കോച്ചിയുടെ സഹോദരൻ കറുപ്പനെ ആദ്യം ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതിനു മുൻപ് എട്ട് വർഷം മുൻപ് സുനിതയുടെ അച്ഛൻ ബാലനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതിയെ തുടർന്നാണ് ഇവരുടെ മകനായ വിനുവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ വിനുവിനെ മാസങ്ങൾക്ക് ശേഷം ആത്മഹത്യ ചെയ്ത നിലയിൽ വീണ്ടും കണ്ടെത്തുകയും ചെയ്തു ഇവർക്കൊപ്പം താമസിച്ചിരുന്ന ബന്ധുവായ അറുപത് യും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ മാസം സുനിതയുടെ രണ്ടാനച്ഛൻ രാമനെ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ദുരൂഹ മരണങ്ങൾ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ കൊലപാതകങ്ങളാണ് എന്നാണ് നാട്ടുകാരുടെ സംശയം അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹത്തിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിലൊന്നും കണ്ടെത്താനായില്ലെന്നും പനമരം സബ് ഇൻസ്പെക്ടർ അജേഷ് അറിയിച്ചു എന്നാൽ കെമിക്കൽ അനലിസ്റ്റ് റിപ്പോർട്ടിന് വേണ്ടി കാക്കുകയാണ് എന്നും അത് കിട്ടിയ ശേഷമേ കൂടുതൽ പ്രതികരിക്കാനുള്ളൂവെന്നും പറഞ്ഞിരുന്നു എന്തായാലും സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാനന്തവാടി ഡിവൈഎസ്പി നേരിട്ടാണ് കേസ് അന്വേഷിക്കുന്നത് കൂടത്തായി മോഡൽ കൊലപാതകമാണോ തുടർച്ചയായുള്ള മരണങ്ങൾക്ക് പിന്നിലെന്ന സംശയം നാട്ടുകാർക്കുണ്ട് കൂടത്തായിലെ പൊന്നാമറ്റം കുടുംബത്തിലാണ് കൊലപാതക പരമ്പര അരങ്ങേറുന്നത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ആദ്യ മരണം സംഭവിച്ചത് റിട്ടയേർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ പൊന്നാമറ്റം ടോം തോമസിന്റെ ഭാര്യയും അധ്യാപികയുമായ അന്നമ്മയാണ് മരിച്ചത് അന്നമ്മ മരിച്ച ആറു വർഷം കഴിഞ്ഞാണ് അടുത്ത മരണം റിപ്പോർട്ട് ചെയ്യുന്നത് ഗൃഹനാഥനായ ടോം തോമസ് ആയിരുന്നു മരിച്ചത് മൂന്നാമത്തെ മരണം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ടോം തോമസിന്റെയും അന്നമ്മയുടെയും മൂത്ത മകനായ റോയി തോമസ് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മുപ്പതിന് മരിച്ചു പിന്നീട് നാലാമത്തെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് ഗൃഹനാഥനായ അന്നമ്മയുടെ സഹോദരൻ മാത്രം ിന്റേതാണ് അതിനുശേഷം വീണ്ടും ഈ കുടുംബത്തിൽ രണ്ട് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു പൊന്നാമറ്റം ടോം തോമസിന്റെ സഹോദരൻ സഖിറയുടെ മകൻ ഷാജുബിൻ ഷാജുവും ഭാര്യ ഫിലിയും മകൾ അൽഫൈനും രണ്ട് വർഷത്തെ വ്യത്യാസത്തിൽ മരിച്ചു രണ്ടായിരത്തി പതിനാല് മെയ് മൂന്നിനാണ് ഷാജിബിന്റെ മകൾ അൽഫയിൻ മരിക്കുന്നത് ഇതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനൊന്ന് ഷാജിബിന്റെ ഭാര്യ ഫിലിയും മരിച്ചു മരിച്ച റോയി തോമസിന്റെ ഭാര്യയാണ് ജോളി എല്ലാ മരണങ്ങളും നടക്കുന്ന സമയത്ത് ജോളിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു റിപ്പോർട്ടുകൾ ജോളി വ്യാജ ഓസ്യത്തുണ്ടാക്കി സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന് പരാതിയും ഉണ്ടായിരുന്നു മരണങ്ങളെല്ലാം കൊലപാതകമാണെന്ന് വ്യക്തമായതോടെ പോലീസ് ജോളിയെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് കോടതി ഇവരെ ശിക്ഷയും വിധിച്ചു